പ്രൈസ് ദ ലോർഡ്. കർത്താവിൻ്റെ പരിശുദ്ധ നാമം ഈ രാത്രികാലം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും നമുക്ക് ഒരു പ്രാവശ്യം കൂടെ കൂടാരങ്ങളിൽ പാർത്തു എന്ന ഈ ശുശ്രൂഷയിലെ മറ്റൊരു എപ്പിസോഡിലേക്ക് കടന്നു വരുവാൻ ദൈവം ഒരുക്കിയ നല്ല സാവകാശത്തിനായി ദൈവത്തിന് നന്ദിയുള്ള ഹൃദയത്തോടെ സ്തുതിക്കുകയും അപ്പോൾ തന്നെ ഇന്ന് രാത്രി ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹ വന്ദനങ്ങൾ അറിയിക്കുന്നു. അനേക ദൈവദാസന്മാരിൽ കൂടെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമുക്ക് അനുഗ്രഹിക്കപ്പെട്ടതായ നല്ല ചിന്തകൾ, ആലോചനകൾ ദൈവം തരുവാൻ ഇടയായിത്തീർന്നു. ഇന്ന് രാത്രിയിലും നമുക്ക് ഒരു ചെറിയ ചിന്തയിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ ഒന്ന് ക്ഷണിക്കുകയാണ്. ദാവീദ് എഴുതിയ ഒരു സങ്കീർത്തനമാണ് 37-ാം സങ്കീർത്തനം. ആ 37-ാം സങ്കീർത്തനത്തിൻ്റെ 25-ാമത്തെ വാക്യത്തിലേക്ക് പ്രാരംഭമായിട്ട് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുന്നു. അവിടെ ദാവീദ് ഇങ്ങനെയാണ് പറയുന്നത്, ഞാൻ ബാലനായിരുന്നു, വൃദ്ധനായി തീർന്നു, നീതിമാൻ തുണയില്ലാതിരിക്കുന്നതും അവൻ്റെ സന്തതി ആഹാരം ഇരക്കുന്നതും ഞാൻ കണ്ടിട്ടില്ല. വളരെ സുപരിചിതമായ ഒരു വേദഭാഗമാണ്. ഈ വേദഭാഗത്തിൽ ദാവീദ് തൻ്റെ ജീവിതത്തിൽ കണ്ട ചില അനുഭവങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. പ്രധാനമായിട്ട് രണ്ട് കാര്യങ്ങളാണ് ദാവീദ് അവിടെ പറയുന്നത്. തൻ്റെ ജീവിതത്തിൽ നമുക്കറിയാം ദാവീദ് ഒത്തിരി കാര്യങ്ങൾ അനുഭവിച്ചറിഞ്ഞവനും കണ്ടറിഞ്ഞവനും ഒക്കെയായ വ്യക്തിയാണ്. എന്നാൽ ഇവിടെ താൻ തൻ്റെ വാർദ്ധക്യത്തിൽ എത്തി നിൽക്കുന്ന ഒരു സമയമാണിത്. ഈ 37-ാം സങ്കീർത്തനം എഴുതുമ്പോൾ താൻ ഏതാണ്ട് വാർദ്ധക്യത്തിലായി. അതാണ് താൻ ഇവിടെ പറയുന്നത്, ഞാൻ ബാലനായിരുന്നു, വൃദ്ധനായിത്തീർന്നു. അപ്പോൾ ഇത് എഴുതുമ്പോൾ താൻ ഏതോ നല്ല ഒരു വാർദ്ധക്യ സമയത്ത് എത്തിയിരിക്കുകയാണ്. എന്നാൽ ഈ വാർദ്ധക്യത്തിനോടകം താൻ കണ്ട പല അനുഭവങ്ങളുണ്ടെങ്കിലും എടുത്തു പറയുന്ന രണ്ട് കാര്യങ്ങളാണ് നമ്മളിവിടെ കണ്ടത്. അതിലൊന്ന്, നീതിമാൻ തുണയില്ലാതിരിക്കുന്നത് ദാവീദ് ഇന്നുവരെ കണ്ടിട്ടില്ല. തൻ്റെ ജീവിതത്തിൽ താൻ ഒത്തിരി കാര്യങ്ങൾ കണ്ടെങ്കിലും ഇതുവരെ കാണാത്ത ഒരു കാര്യമാണ് നീതിമാൻ തുണയില്ലാതിരിക്കുന്നത്. രണ്ടാമത് താൻ പറയുന്ന ഒരു കാര്യമുണ്ട്, അവൻ്റെ സന്തതി, അതായത് നീതിമാൻ്റെ സന്തതി ആഹാരം ഇറക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല എന്ന് ദാവീദ് ഓർപ്പിക്കുകയാണ്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളെ ആസ്പദമാക്കിയാണ് ദാവീദ് തൻ്റെ അനുഭവത്തിലെ ചുരുളഴിച്ച് ഓർമ്മകളിൽ നിന്ന് എഴുതി വയ്ക്കുന്നത്. ഈ 37-ാം സങ്കീർത്തനത്തിൻ്റെ ആദ്യ ഭാഗങ്ങൾ തൊട്ട് നമ്മളിങ്ങോട്ട് വായിച്ചു വന്നാൽ നീതിമാൻ എങ്ങനെയായിരിക്കണം എന്നതിനെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് അവിടെ പറഞ്ഞിട്ടുണ്ട്. അതിനെക്കുറിച്ച് ഒത്തിരി കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ടെങ്കിലും ഞാൻ ഇന്ന് രാത്രി അതിലേക്കല്ല നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുവാൻ ആഗ്രഹിക്കുന്നത്. പ്രത്യേകിച്ച് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നത് അതിൻ്റെ ആ നാം വായിച്ച കുറിവാക്യത്തിൻ്റെ ആ രണ്ടാം ഭാഗത്തിലേക്ക്, അവൻ്റെ സന്തതി ആഹാരം ഇരക്കുന്നത് കണ്ടിട്ടില്ല, ഞാൻ കണ്ടിട്ടില്ല എന്ന് ദാവീദ് പറയുന്ന ആ ഭാഗം. ഒരു നീതിമാൻ്റെ സന്തതി ഒരിക്കലും ആഹാരം ഇരക്കേണ്ടിയ ഒരവസ്ഥ വരില്ലെന്ന് ദാവീദ് ഓർപ്പിക്കുക. അതിന് ഏത് ക്ഷാമകാലമായിക്കൊള്ളട്ടെ, ചുറ്റുപാടും സമൂഹവും ഏത് വലിയ പ്രതിസന്ധിയിൽ കൂടെ പോകുന്ന സമയമായിക്കൊള്ളട്ടെ, കോവിഡ് ആയിക്കൊള്ളട്ടെ, സാമ്പത്തിക മാന്യത വന്ന സമയമായിക്കൊള്ളട്ടെ, ബിസിനസ്സുകൾ തകരുന്ന സമയമായിക്കൊള്ളട്ടെ, ഏത് സമയമായാലും ഒരു നീതിമാൻ്റെ സന്തതി ഒരിക്കലും ആഹാരമിറക്കുവാൻ ദൈവം അനുവദിക്കില്ലെന്നാണ് ദാവീദ് പറഞ്ഞു വയ്ക്കുന്നത്. ഞാൻ ആ വചനത്തിൽ നിന്ന് ദാവീദ് പറഞ്ഞ ഈ ആശയത്തെ ഒന്ന് ബലപ്പെടുത്തുവാനായിട്ട് നിങ്ങളുടെ ശ്രദ്ധയെ ഒരു മൂന്ന് പ്രത്യേക സംഭവങ്ങളിലേക്ക് ഒന്ന് കൊണ്ടുപോകുവാൻ താല്പര്യപ്പെടുകയാണ്. ഒരു നീതിമാൻ്റെ സന്തതി ആഹാരമിറക്കുന്നില്ല എന്ന വചനം തെളിയിക്കുവാൻ മൂന്ന് കാര്യങ്ങളിൽ കൂടെ ഞാനത് പറഞ്ഞ് എടുത്ത് നിങ്ങളുടെ ഓർമ്മയിൽ കൊണ്ടുവരുമ്പോൾ തന്നെ എന്തുകൊണ്ടാണ് ആ സന്തതികളെ ദൈവം അനുഗ്രഹിച്ചത് അല്ലെങ്കിൽ അവരാഹാരം ഇറക്കുവാൻ ദൈവം അനുവദിക്കാഞ്ഞത് എന്നതുകൂടെ നിങ്ങളുടെ ചിന്തയിൽ ഒന്ന് കൊണ്ടുവരുവാൻ താല്പര്യപ്പെടുകയാണ്. അതിനാധാരമായിട്ട് ആദ്യം ഒന്നാമത് ഉൽപ്പത്തി പുസ്തകം 21-ാം അധ്യായത്തിൻ്റെ 19-ാം വാക്യം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ ഒന്ന് കൊണ്ടുവരികയാണ്. അവിടെ ഇങ്ങനെ വായിക്കുന്നു, ദൈവം അവളുടെ കണ്ണു തുറന്നു, അവളൊരു നീരുറവ കണ്ടു, ചെന്ന തുരുത്തിയിൽ വെള്ളം നിറച്ച് ബാലനെ കുടിപ്പിച്ചു, ദൈവം ബാലനോട് കൂടെ ഉണ്ടായിരുന്നു. ഈ സംഭവം നമുക്ക് നല്ലവണ്ണം അറിയാം. അബ്രഹാമിൻ്റെ ഭവനത്തിൽ നിന്ന് ഹാഗാറും ഇസ്മായേലിനെയും ഇറക്കിവിട്ട് അവർ പോകുന്ന ഒരു യാത്രയാണ് നമ്മളിവിടെ വായിച്ചത്. ഒരു തുരുത്തി വെള്ളവും കുറച്ച് അപ്പവും കൊടുത്ത് അബ്രഹാം ആ ഹാഗാറിനെ പറഞ്ഞുവിട്ടു, ഇത് വഴിയാത്രയിൽ അമ്മയും മകനും കൂടെ കഴിച്ച് എപ്പോഴൊക്കെയോ ഇത് തീർന്നുപോയി.
ഇപ്പോൾ ആഹാരം ഇല്ല, വെള്ളവുമില്ല, മരുഭൂമിയിൽ കൂടെയുള്ള ഒരു യാത്രയിൽ ഇവർ രണ്ടുപേരും കൂടെ മുൻപോട്ട് പോവുകയാണ്. എന്നാൽ മുൻപോട്ട് ഇനിയും ഒരു ചുവട് വയ്ക്കുവാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് ഈ ബാലൻ എത്തിയിരിക്കുകയാണ്. ഈ ബാലന് ഇനി നടക്കുവാൻ കഴിയാത്തതുകൊണ്ട്, ഇവന് മുൻപോട്ട് പോകുവാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ട് ഈ അമ്മ എന്താണ് ചെയ്തത് എന്ന് നമ്മളവിടെ വായിക്കുന്നുണ്ട്. അവള് 16-ാം വാക്യത്തിൽ അവൾ പോയി, 15-ാം വാക്യത്തിൽ തുരുത്തിയിലെ വെള്ളം ചെലവായ ശേഷം അവൾ കുട്ടിയെ ഒരു കുറുങ്കാട്ടിൻ തണലിലിട്ടു. അവൾ പോയി അതിനെതിരെ ഒരമ്പിൻപാട് ദൂരത്തിരുന്നു. കുട്ടിയുടെ മരണം എനിക്ക് കാണണ്ട എന്ന് പറഞ്ഞ് എതിരെ ഇരുന്ന് ഉറക്കക്കരഞ്ഞു. അപ്പം ബാലൻ എന്ന് നമ്മളിവിടെ പറയുമ്പോൾ ഓർത്തോണം, ഈ ഇസ്മായേലിന് നമ്മൾ കണക്ക് കൂട്ടി നോക്കിയാൽ, അബ്രഹാമിൻ്റെ ജീവിതത്തിലെ വിഷയങ്ങളെല്ലാം കൂടെ കണക്ക് കൂട്ടി നോക്കിയാൽ എനിക്ക് മനസ്സിലായത് കുറഞ്ഞത് ഇസ്മായേലിന് ഒരു 14 വയസ്സുണ്ട്. ബാലൻ എന്നൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ 3-ോ 4-ോ വയസ്സുള്ള കുഞ്ഞല്ല ഇവിടെ പറയുന്നത്, 14 വയസ്സ് കുറഞ്ഞത്. അതിൽ കൂടുതലുണ്ടെങ്കിലേ ഉള്ളൂ, എന്നാൽ കുറഞ്ഞതൊരു 14 വയസ്സുണ്ട്. ആ യൗവനക്കാരൻ്റെ കാര്യമായി പറയുന്നത്, അവന് നടക്കുവാൻ വയ്യ, ക്ഷീണിച്ചു, മരണമാ മുൻപിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അമ്മ അവനെ കൊണ്ടുപോയി ഒരിടത്ത് കൊണ്ടുപോയി കിടത്തി. ഒന്ന് ഓർത്തു നോക്കണേ, ഇത്രയും ആരോഗ്യമുള്ള അല്ലെങ്കിൽ ഈ പ്രായത്തിലുള്ള ഒരു ചെറുപ്പക്കാരനെ നല്ല ചൂടുള്ള മണലിൽ കൊണ്ടുപോയി കിടത്തിയാൽ എത്ര നേരം കിടക്കും? വല്ല നിവൃത്തിയും ഉണ്ടെങ്കിൽ അവൻ ആ ചൂടുള്ള മണലിൽ നിന്ന് ചാടി എഴുന്നേറ്റ് അവൻ എവിടെയെങ്കിലും രക്ഷപ്പെടുവാൻ നോക്കും. എന്നാൽ ഇവൻ ഇപ്പോഴും അവിടെ കിടക്കുന്നെങ്കിൽ അതിൻ്റെ അർത്ഥം ഇവൻ എഴുന്നേറ്റൊന്ന് കാലിൽ നിൽക്കുവാനുള്ള ബലം പോലുമില്ല. അത്രയ്ക്ക് ആഹാരവുമില്ലാതെ വെള്ളവുമില്ലാതെ തളർന്നാകെ ക്ഷീണിച്ചിരിക്കുന്ന ഒരവസ്ഥ, മരണമുറപ്പാ. ഈ അവസ്ഥയിൽ ഈ കുഞ്ഞിനെ അവിടെ ഇട്ടിട്ട് അമ്മ മാറിപ്പോയിരുന്നു. നമ്മൾ അവിടെ വായിച്ചതാണ്, പിന്നീട് വായിച്ചതാണ് 19-ാം വാക്യത്തിൽ ദൈവം അവളുടെ കണ്ണു തുറന്നു, അവളൊരു നീരുറവ കണ്ടു, തുരുത്തിയിൽ വെള്ളം നിറച്ചു ബാലനെ കുടിപ്പിച്ചപ്പോൾ ദൈവം അവിടെ ഇടപെട്ടു. ഇടപെട്ട് ഈ ബാലൻ്റെ മരണം ഒഴിവാക്കുവാൻ വേണ്ടി ദൈവം ഒരു നീരുറവ തുറന്നു. ഈ മാതാവ് വെള്ളമെടുത്തു, കുടിപ്പിച്ചു, ബാലനെ കുടിപ്പിച്ചു, അവനെ എഴുന്നേൽപ്പിച്ചു. എന്നിട്ട് നാം വായിച്ചത്, ദൈവം ബാലനോട് കൂടെ ഉണ്ടായിരുന്നു. ഞാൻ നിങ്ങളെ നമ്മുടെ കുറിവാക്യത്തിൻ്റെ ചിന്തയിലേക്കൊന്ന് കൊണ്ടുവരികയാണ്. എന്താണ് ദൈവം ഈ ബാലനെ ആദരിക്കുവാനുള്ള കാരണം? ഒരു പക്ഷെങ്കിൽ ഞാൻ ഇങ്ങനെ ചിന്തിച്ചു പോയിട്ടുണ്ട് പലപ്പോഴും, ഇസ്മായേലിന് ദൈവം ഒരു നീരുറവ തുറക്കാതെ അവനെ അവിടെ തന്നെ കിടത്തി അവൻ്റെ മരണത്തിന് ദൈവം വിട്ടുകൊടുത്തിരുന്നെങ്കിൽ ചരിത്രത്തിലെ ഒരു വലിയ ഒരു സംഘടനാവസ്ഥ ഇന്നും ഒഴിവായി നിന്നിരുന്നേന്. അന്ന് ഇസ്മായേൽ ജീവിക്കാതെ പോയിരുന്നെങ്കിൽ ഇന്ന് ഒരു പക്ഷെങ്കിൽ മധ്യപൂർവ്വ ദേശത്ത് വലിയ സമാധാനമുണ്ടായി ഒരവസ്ഥയിൽ മുൻപോട്ട് നീങ്ങേനെ. എന്നാൽ അന്ന് ദൈവം അത് അനുവദിച്ചില്ല. ദൈവത്തിന് വേണമെങ്കിൽ അവിടം കൊണ്ട് ഇസ്മായേലിൻ്റെ ചരിത്രം തീർക്കാമായിരുന്നു, പക്ഷെ ദൈവം അനുവദിച്ചില്ല. എന്തുകൊണ്ടാണെന്നറിയാമോ? ദൈവം അത് ചെയ്യാഞ്ഞതിൻ്റെ കാരണം, ഇവൻ അബ്രഹാമിൻ്റെ സന്തതിയാണ്. നോക്കിക്കേ, 21-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യത്തിൽ ഞാനത് വായിച്ചു കേൾപ്പിക്കാം. ദൈവം അബ്രഹാമിനോട് പറയുകയാ, ദാസിയുടെ മകനെയും ഞാൻ ഒരു ജാതിയാക്കും, അവൻ നിന്റെ സന്തതിയല്ലോ എന്ന് അരുളി ചെയ്തു. അപ്പം ദൈവം ഇസ്മായേലിനോട് ഈ നീതി കാണിക്കാനുള്ള കാരണം മറ്റൊന്നുമല്ല, ഈ ഇസ്മായേൽ അബ്രഹാമിൻ്റെ സന്തതി ആയതുകൊണ്ടാണ് ദൈവം അതാണ് നോക്കിയത്. എന്താ അബ്രഹാമിൻ്റെ ഗുണം? ഒരു നീതിമാൻ്റെ ഒരു ഗുണം അബ്രഹാമിലുണ്ടായിരുന്നു, അത് മറ്റൊന്നുമല്ല, വിഗ്രഹങ്ങളെ ഉണ്ടാക്കി അതിനെ വിറ്റും വണങ്ങിയും നമസ്കരിച്ചും കൊണ്ടിരുന്ന നാട്ടിൽ നിന്ന് ദൈവശബ്ദം കേട്ടപ്പോൾ, ഞാൻ കാണിപ്പാനിരിക്കുന്ന ദേശത്തെ കറങ്ങുക എന്ന് പറഞ്ഞ് ദൈവം അബ്രഹാമിനെ വിളിച്ചിറങ്ങിയപ്പോൾ ഒന്നും ചോദ്യം ചെയ്യാതെ ദൈവശബ്ദത്തിൻ്റെ മുൻപിൽ അനുസരണത്തോടെ ഇറങ്ങിയ ഒരു വ്യക്തിയായിരുന്നു അബ്രഹാമെങ്കിൽ, ദൈവശബ്ദത്തെ അനുസരിക്കുന്ന ഒരു നീതിമാന്റെ ഗുണം അബ്രഹാമിൽ കണ്ടതുകൊണ്ടാണ് ദൈവം പറയുന്നത്, അവൻ നിന്റെ സന്തതിയല്ലോ എന്ന് പറഞ്ഞ് ദൈവത്തിന് അവനെ മരണത്തിന് വിട്ടുകൊടുക്കുവാൻ ഇടയാകാതെ അവനു വേണ്ടി നീരുറവ തുറന്നു. ഭിക്ഷപാത്രമെടുക്കുവാൻ, മറ്റുള്ളവരുടെ മുൻപിൽ ആഹാരം ഇറക്കുവാൻ അനുവദിക്കാതെ സ്വർഗത്തിലെ ദൈവം തന്നെ ഒരു നീരുറവ തുറന്നുകൊടുത്ത് ആ സന്തതിയെ മാനിച്ചു. ഏത് സന്തതി? അബ്രഹാമിൻ്റെ സന്തതി. എന്താ ഗുണം അബ്രഹാമിൻ്റെ? ദൈവത്തെ അനുസരിക്കുവാൻ തയ്യാറായി. അപ്പോൾ ഒന്ന്, ദൈവത്തെ അനുസരിക്കുവാൻ തയ്യാറായ ഒരു ഭക്തൻ്റെ, നീതിമാൻ്റെ തലമുറയെ ദൈവം വിശപ്പുകൊണ്ട് മരിക്കുവാൻ അനുവദിച്ചില്ല, ആഹാരമിരുന്ന് മരിക്കുവാൻ അനുവദിച്ചില്ല. ഞാൻ രണ്ടാമത് മറ്റൊരു തലമുറയെ നിങ്ങളുടെ മുൻപിൽ കാണിക്കാം. 1 രാജാക്കന്മാരുടെ പുസ്തകം 17-ാം അധ്യായം
അതിൻ്റെ പതിനഞ്ചാമത്തെ വാക്യം, അവൾ ചെന്ന് ഏലിയാവ് പറഞ്ഞതുപോലെ ചെയ്തു. അങ്ങനെ അവളും അവനും അവളുടെ വീട്ടുകാരും ഏറിയ നാൾ അഹോവൃത്തി കഴിച്ചു. നമുക്ക് വളരെ സുപരിചിതമായ മറ്റൊരു വേദഭാഗം, സറഫാത്തിലെ ഒരു വിധവ അവസാനത്തെ വിറക് പെറുക്കുകയാണ്. അപ്പമുണ്ടാക്കി അവളും മകനും കൂടെ കഴിച്ചിട്ട് മരിക്കുവാനായിട്ട് അവസാനത്തെ വിറക് പെറുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയത്താണ് പ്രവാചകൻ ഇവളെ നേരിടുന്നത്. നമുക്കറിയാം അവിടെ നടക്കുന്ന സംഭവങ്ങളൊക്കെ നമുക്കറിയാം. പ്രവാചകൻ അവളോട് പറഞ്ഞു, എനിക്ക് ആദ്യം ഇച്ചിരി വെള്ളം കൊണ്ടുവന്ന് തരണമെന്ന് പറഞ്ഞു. ഓർക്കണം, ദേശത്ത് ക്ഷാമം കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന സമയം. അവളോട് പറഞ്ഞു, എനിക്കിച്ചിരി വെള്ളം വേണം. അവൾ വെള്ളം എടുക്കാൻ അങ്ങോട്ട് പോയപ്പോൾ പുറകിൽ നിന്ന് വിളിച്ചു പറയുകയാണ്, ഏലിയാവ് നീ ഏതായാലും പോകുകയില്ലയോ, ഒരിച്ചിരി അപ്പം കൂടെ എനിക്ക് കൊണ്ടുവാ എന്ന് പറഞ്ഞ് അവളെ പറഞ്ഞു വിടുകയാണ്. അവൾ അന്നേരമാണ് സത്യാവസ്ഥ പറയുന്നത്, എൻ്റെ വീട്ടിൽ ഇനിയും ഒന്നുമില്ല, ആകപ്പാടെ ഒരപ്പത്തിനുള്ള മാവേ ഉള്ളൂ, അത് കഴിച്ചിട്ട് ഞാനും എൻ്റെ മകനും മരിക്കുവാനിരിക്കുകയാണെന്ന് പറഞ്ഞു. എന്നാൽ ഏലിയാവ് പറഞ്ഞു, ഞാൻ പറയുന്നത് പോലെ നീ ചെയ്യ്, അങ്ങനെ ചെയ്താൽ നിൻ്റെ വീട്ടിൽ ഒരിക്കലും ക്ഷാമത്തിൻ്റെ ക്ഷീണം വരികയില്ല എന്ന് ഓർപ്പിക്കുന്ന നിലയിൽ ഏലിയാവ് പറഞ്ഞു. അവൾ അതനുസരിച്ചു. എന്താ സംഭവിച്ചെന്ന് നമുക്കറിയാം. അവരുടെ വീട്ടിൽ, അതാ നമ്മൾ വായിച്ചു കേട്ടത് ആ പതിനഞ്ചാം വാക്യത്തിൽ, ഏലിയാവ് പറഞ്ഞതുപോലെ അവൾ ചെയ്തു. അങ്ങനെ അവളും അവനും അവളുടെ വീട്ടുകാരും ഏറിയ നാൾ അഹോവൃത്തി കഴിച്ചു. ഒന്ന് ഓർക്കണേ, അവരുടെ ചുറ്റുപാടും ദേശം മുഴുവനും ക്ഷാമം കൊണ്ടും നിറഞ്ഞിരിക്കുകയാണ്. ഒരുപക്ഷെങ്കിൽ ഈ സഹോദരിയുടെ ഈ ഇവളുടെ സറഫാത്തുകാരിയുടെ മകൻ, അവൻ്റെ പ്രായത്തിലല്ലോ മറ്റു പലരും അവിടെ ഇതിനോടകം മരിച്ചു കാണും, വിശപ്പ് കൊണ്ട് ക്ഷാമം കൊണ്ട് മരിച്ചു കാണും. പക്ഷെങ്കിൽ ആ ക്ഷാമത്തിൻ്റെ ഇടയിൽ ഇവനെ ദൈവം അത്ഭുതമായി പുലർത്തി, ദൈവം അതിശയമായിട്ട് അവനെ പുലർത്തി. അവൻ ആ ക്ഷാമത്തിൽ വിശപ്പ് കൊണ്ട് മരിക്കുവാൻ ദൈവം അനുവദിച്ചില്ല. എന്താ അതിൻ്റെ കാര്യം? മറ്റൊന്നുമല്ല, ആ സഹോദരി കാണിച്ച ആ ആതിഥ്യം, മര്യാദ, ആ ദൈവദാസനോട് കാണിച്ച ആ ശുശ്രൂഷ മനോഭാവം, ആ ദൈവദാസൻ പറഞ്ഞ വാക്കനുസരിച്ചിട്ട് അവൾ ആ ദൈവദാസന് വേണ്ടത് കൊടുത്തു. അത് അവളുടെ വീട്ടിന് ഒരു വലിയ അനുഗ്രഹമായി, അവളുടെ തലമുറയ്ക്ക് അതൊരു വലിയ അനുഗ്രഹമായി. അപ്പം ദൈവദാസനെ ശുശ്രൂഷിച്ചതുകൊണ്ട് അവളുടെ തലമുറ ഭക്ഷണമില്ലാതെ മരിക്കുവാൻ എൻ്റെ ദൈവം അനുവദിച്ചില്ല. ഞാൻ ഒരു വാക്യം നിങ്ങളെ ഒന്ന് വായിച്ചു കേൾപ്പിക്കാം. എബ്രായ ലേഖനത്തിൽ പറയുന്ന ഒരു വാക്യമുണ്ട്, അതിൻ്റെ 6:10 പറയുന്ന ഒരു കാര്യം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാം. ദൈവം നിങ്ങളുടെ പ്രവൃത്തിയും വിശുദ്ധന്മാരെ ശുശ്രൂഷിച്ചതിനാലും ശുശ്രൂഷിക്കുന്നതിനാലും തൻ്റെ നാമത്തോട് കാണിച്ച സ്നേഹം മറന്നുകളവാൻ തക്കവണ്ണം അനീതിയുള്ളവനല്ല. ഓർക്കണേ, ഈ സഹോദരി ദൈവദാസനോട് കാണിച്ച ആ ശുശ്രൂഷ, ദൈവദാസന് ചെയ്ത ശുശ്രൂഷ മറന്നുകളയുവാൻ ദൈവം അനീതിയുള്ളവനായിരുന്നില്ല. ദൈവം അത് ആദരിച്ചു. ഏലിയാവിനെ ഈ സഹോദരി മാനിച്ചതുകൊണ്ട് ആ തലമുറയ്ക്ക് വേണ്ടത് ദൈവം കൊടുത്തു. ഞാനിങ്ങനെ എൻ്റെ ഭാവനയിൽ കാണുകയാണ്, ഒരുപക്ഷെങ്കിൽ അവൻ്റെ സമപ്രായക്കാർ പലരും അവിടെ ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി, ദിവസം ഒരു നേരമെങ്കിലും ഒരാഹാരം കിട്ടുവാൻ, ഒരപ്പം കിട്ടുവാൻ വേണ്ടി പലയിടങ്ങളിലും പാത്രമെടുത്തുകൊണ്ട് പലയിടങ്ങളിലും പോയി അന്വേഷിച്ചുകൊണ്ട് നടക്കുമ്പോൾ ഒരുപക്ഷെ ഇവൻ്റെ വീട്ടിലും വന്ന് കാണും, ഇവനിവിടെ ഒരു കുഴപ്പവുമില്ലാതെ കഴിയുകയാണ്. ഞാൻ പറയട്ടെ, എൻ്റെ ഓർമ്മയിൽ വരുന്ന ഒത്തിരി കാര്യങ്ങൾ പറയണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഞാൻ ഒരു കാര്യം പറയാം. ഞാൻ ബന്ദക്കോസിൻ്റെ 3rd generationആണ്, കേരളത്തിലെ ബന്ദക്കോസിൻ്റെ 3rd generationആണ്. എൻ്റെ വല്യപ്പച്ചനും വല്യമ്മച്ചയും ഒക്കെ വിശ്വാസത്തിന് വേണ്ടി ഇറങ്ങിയ സമയം, വീട്ടിൽ വന്ന് വലിയ സമൃദ്ധിയുടെ കാലമൊന്നുമല്ല, എങ്കിലും വീട്ടിൽ മക്കൾക്ക് കൊടുക്കണമെന്ന് പറഞ്ഞു വച്ചിരിക്കുന്ന ഏത്തക്കൊലയോ കോഴിമുട്ടയോ ഒക്കെ മാറ്റി വച്ചിരിക്കുന്നത് ഇവർക്ക് വേണ്ടി മക്കൾക്ക് കൊടുക്കാൻ വെച്ചാലും ആരെങ്കിലും ദൈവദാസന്മാർ കയറി വന്നാൽ വല്യപ്പച്ചനും വല്യമ്മച്ചയും പിന്നെ ഇടവും വലവും നോക്കത്തില്ല, അതെടുത്തു കൊണ്ടുവന്ന് ദൈവദാസന്മാരുടെ മുൻപിൽ വെച്ചു കൊടുക്കും. മക്കൾക്ക് കിട്ടുമോ ഇല്ലയോ എന്നുള്ളതൊന്നും അവർക്ക് വിഷയമല്ലായിരുന്നു, അവർ ദൈവദാസന്മാരുടെ മുൻപിൽ വെച്ചു കൊടുക്കും, അവർ കഴിക്കും, ആ ഭവനത്തെ അനുഗ്രഹിച്ചിട്ട് പോയി. അതിൻ്റെ നന്മയാ ഇന്ന് പിൻതലമുറക്കാരായ 3rd generationക്കാരനായ ഞാനും എൻ്റെ പിൻതലമുറയൊക്കെ അനുഭവിക്കുന്നത്. അത് ഞാൻ ഈ പറയുന്ന സാക്ഷ്യം ഒരു പക്ഷേ എന്നോടൊപ്പം ആമേൻ പറയാൻ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന അനേകം മാതാപിതാക്കൾക്കോ
അല്ലെങ്കിൽ അവരുടെ പിൻതലമുറകൾക്കോ ഇന്ന് രാത്രി കഴിയുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. നമ്മുടെയൊക്കെ ജീവിതത്തിലോട്ടൊന്ന് തിരിഞ്ഞു നോക്കിയാൽ അത് തന്നെയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. നമ്മുടെ പിതാക്കന്മാർ, നമ്മുടെ വല്യപ്പച്ചന്മാർ വല്യമ്മച്ചിമാരൊക്കെ വീട്ടിൽ കയറി വരുന്ന ദൈവദാസന്മാരെ ശുശ്രൂഷിച്ചതിനാൽ നമ്മെ മറക്കാത്ത ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. അങ്ങനെയെങ്കിൽ ഒരു നീതിമാനിൽ കാണണ്ട, അല്ലെങ്കിൽ ഒരു നീതിമതിയിൽ കാണണ്ട ആ ദൈവദാസന്മാരെ ശുശ്രൂഷിക്കുന്ന ആ ഒരു മനോഭാവം കാരണം അവളുടെ തലമുറ ആഹാരമിരന്ന് മരിക്കുവാൻ എൻ്റെ ദൈവം അനുവദിച്ചില്ല. ഇന്ന് രാത്രി ഒന്ന് ഓർക്കണമേ, ഞാനും നിങ്ങളും ഇത്രയും നന്മകൾ അനുഭവിക്കുമ്പോൾ, നമ്മൾ ഇന്ന് വേണ്ട എല്ലാ സുഖ സൗകര്യങ്ങളും അനുഭവിക്കുമ്പോൾ, ഇതിൻ്റെ പുറകിൽ വില കൊടുത്ത നമ്മുടെ പിതാക്കന്മാർ, നമ്മുടെ വല്യപ്പച്ചന്മാർ വല്യമ്മച്ചിമാരുണ്ട്. അവരത്രയും കൊടുത്തപ്പോൾ ദൈവം നമ്മളെ ഇത്രയും അനുഗ്രഹിച്ചെങ്കിൽ നമുക്ക് കിട്ടിയതിൽ നിന്ന് എന്തുമാത്രം നാം ദൈവത്തിന് വേണ്ടി അല്ലെങ്കിൽ ദൈവദാസന്മാർക്ക് വേണ്ടി കൊടുക്കുന്നുണ്ട് എന്നൊന്ന് ചിന്തിക്കുന്നത് നല്ലതായിരിക്കും. കർത്താവിൻ്റെ വരവിന് താമസമെങ്കിൽ, നമ്മുടെ പിൻതലമുറകൾ നമ്മേക്കാൾ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ നിൽക്കണമെങ്കിൽ ദൈവദാസന്മാരെ ശുശ്രൂഷിക്കുന്നത് ഒരിക്കലും മറന്നു പോകരുതേ എന്ന് ഞാൻ സ്നേഹത്തോടെ ഓർപ്പിക്കുകയാണ്. നിങ്ങളുടെ കൂടാരങ്ങളിൽ ദൈവദാസന്മാർ കയറി വന്നാൽ അവരെ മാനിക്കുവാൻ നിങ്ങൾ മറക്കരുതേ എന്ന് ഞാൻ സ്നേഹത്തിൽ, ദൈവസ്നേഹത്തിൽ ഓർപ്പിക്കുകയാണ്. ഞാൻ മുന്നോട്ട് പോകട്ടെ. മൂന്നാമത്തെ ഒരു തലമുറയെ കൂടെ ഞാൻ നിങ്ങളുടെ മുൻപിൽ കാണിക്കാം. രാജാക്കന്മാരുടെ രണ്ടാം പുസ്തകം, അതിൻ്റെ നാലാം അധ്യായത്തിൻ്റെ നാലാം വാക്യം ഞാനൊന്ന് വായിക്കാം. പിന്നെ നീയും നിന്റെ മക്കളും അകത്തു കയറി വാതിലടച്ച് പാത്രങ്ങളിലൊക്കെയും പകർന്ന് നിറഞ്ഞത് ഒരു ഭാഗത്ത് മാറ്റിവെക്കുക എന്ന് പറഞ്ഞു. വളരെ പരിചയമുള്ള ഒരു വേദഭാഗമായതും, ദൈവത്തിനു വേണ്ടി നിന്ന ഒരു ദൈവഭക്തനായ പ്രവാചകൻ. ആ പ്രവാചകൻ്റെ വിധവയായ ഭാര്യ ഏലിശയുടെ അടുക്കൽ വന്നിരിക്കുകയാണ്. ഇവളിപ്പോൾ വന്ന് പറയുന്ന വിഷയം ഇതാണ്, കടക്കാർ വന്ന് എൻ്റെ തലമുറയെ, എൻ്റെ കുഞ്ഞുങ്ങളെ പിടിച്ചുകൊണ്ട് പോകുവാൻ കടക്കാർ വന്നിരിക്കുന്ന എന്ന് പരാതിയുമായിട്ടാണ് ഇവൾ വന്നത്. എന്നാൽ ഇവൾ പറഞ്ഞ ഒരു വാചകം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലൊന്ന് കൊണ്ടുവരാം. നാലാം അധ്യായത്തിൻ്റെ ഒന്നാം വാക്യം, പ്രവാചക ശിഷ്യന്മാരുടെ ഭാര്യമാരിൽ ഒരുത്തി ഏലിശയോട് നിലവിളിച്ചു, നിന്റെ ദാസനായ എൻ്റെ ഭർത്താവ് മരിച്ചുപോയി. അടുത്ത സാക്ഷ്യം കേട്ടോണേ, ഇവൾ പറയുന്ന സാക്ഷ്യം കേട്ടോണേ, നിന്റെ ദാസൻ യഹോവ ഭക്തനായിരുന്നു എന്ന് നിനക്കറിയാമല്ലോ. നോക്കണേ, യഹോവ ഭക്തനായിട്ട് ഏലിശയുടെ ശിഷ്യനായിട്ടിരുന്ന, ഒന്നുകൂടെ തെളിച്ചെന്ന് പറഞ്ഞാൽ കർത്തൃ ശുശ്രൂഷയ്ക്ക് വേണ്ടി തൻ്റെ ആയുസ് വേർതിരിച്ച ഒരു ഭക്തനായ മനുഷ്യൻ്റെ തലമുറയെയാണ് ഇപ്പോൾ കടക്കാർ പിടിച്ചുകൊണ്ടു പോകാൻ വന്നിരിക്കുന്നത്. ഈ സഹോദരി പറയുകയാണ്, ആ മനുഷ്യൻ അല്ലെങ്കിൽ എൻ്റെ ഭർത്താവ്, നിന്റെ ദാസനായ, നിന്റെ ദാസൻ യഹോവ ഭക്തനായിരുന്ന ഭാര്യയുടെ സാക്ഷ്യമാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മളെക്കുറിച്ചൊക്കെ സാക്ഷ്യം പറയാൻ ഒരു പക്ഷെങ്കിൽ ഒത്തിരി പേര് മുൻപോട്ട് വന്നെന്നിരിക്കും. പ്രത്യേകിച്ച് നമ്മളിരിക്കുന്ന ഒരു സദസ്സിൽ വെച്ച് നമ്മളെക്കുറിച്ചൊക്കെ വാനോളം പുകഴ്ത്തി പറയാൻ പലരും വന്നേക്കും. അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസനാണ്, നല്ലൊരു വചന പ്രാസംഗികനാണ്, അല്ലെങ്കിൽ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ നമ്മളെക്കുറിച്ച് വാനോളം ഉയർത്തി പറയുവാൻ പലരും കാണും. എന്നാൽ അതേ സാക്ഷ്യം നമ്മുടെ ഭവനത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നുണ്ടോ? നമ്മുടെ കൂടാരത്തിനകത്ത് ആ സാക്ഷ്യം നമ്മളെക്കുറിച്ച് മുഴങ്ങുന്നുണ്ടോ? രാത്രി ഒന്ന് ചിന്തിക്കണേ, മറ്റുള്ളവർ പറയുന്ന സാക്ഷ്യമല്ല നമുക്ക് വലുത്. ഞാനെപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്, രണ്ട് സാക്ഷ്യങ്ങളാണ് നമുക്ക് ഏറ്റവും വലുത്. ഒന്ന്, ദൈവം പറയുന്ന ഒരു സാക്ഷ്യമുണ്ട്, നമ്മെക്കുറിച്ച് ദൈവം പറയണം ഒരു സാക്ഷ്യം. യോബിനെക്കുറിച്ച് ദൈവം പറയുന്നുണ്ട്, അതുപോലെ ദൈവം പറയുന്ന ഒരു സാക്ഷ്യമുണ്ട്. അങ്ങനെ രണ്ട്, നമ്മുടെ കുടുംബത്തിനകത്ത്, നമ്മുടെ കൂടാരത്തിനകത്ത് നമ്മളെക്കുറിച്ച് എന്ത് സാക്ഷ്യമാവും മുഴങ്ങുന്നത്, അതിനാണ് വില. അങ്ങനെയെങ്കിൽ ഓർക്കുക, ദൈവഭക്തനായി ജീവിച്ച മനുഷ്യൻ്റെ ഭാര്യ വന്ന് പറയുകയാണ് അദ്ദേഹം ഒരു ദൈവഭക്തനായിരുന്നു. അത് ശുശ്രൂഷയുടെ മുൻപിൽ സ്റ്റേജിൽ പുൾപ്പിറ്റിൽ നിൽക്കുമ്പോൾ മാത്രമല്ല, ഭവനത്തിലും അത് തന്നെയാണ്. അതാ അവൾ പറഞ്ഞതിൻ്റെ സാരം. അവൾ പറയുക, ഇപ്പോൾ കടക്കാർ പിടിച്ചുകൊണ്ട് പോകാൻ വന്നിരിക്കുക മക്കളെ,
അപ്പോൾ ഏലിശ അതിനുള്ള മാർഗം പറഞ്ഞു കൊടുക്കുക. പാത്രങ്ങൾ കൊണ്ടുവന്ന് എണ്ണ പകർന്ന് അത് നിറയ്ക്കുവാൻ പറഞ്ഞു. അവൾ അതുപോലെ ചെയ്തു. എന്നിട്ട് പറഞ്ഞു കൊണ്ടുപോയി വിൽക്കുവാൻ പറഞ്ഞു, കടം വീട്ടുവാൻ പറഞ്ഞു. അവളത് ചെയ്തു, അവളുടെ കടം വീട്ടി. ആ തലമുറകൾ അടിമകളായിട്ട് പോകേണ്ടി വന്നില്ല. ഒന്ന് ഓർത്ത് നോക്കിക്കേ, ആ തലമുറകൾ അടിമകളായി പോയിരുന്നെങ്കിൽ അവർ ചെല്ലുന്ന വീട്ടിൽ ഭക്ഷണത്തിന് വേണ്ടി ഇരന്നുകൊണ്ട് അവർ നിൽക്കേണ്ടി വന്നേനെ ആരുടെയെങ്കിലും മുൻപിൽ പാത്രവും നീട്ടി അതിനകത്ത് കിട്ടുന്ന ഭക്ഷണം വാങ്ങിച്ച് തിന്നുകൊണ്ട് ഇഷ്ടപ്പെട്ടാലും ഇല്ലേലും തികഞ്ഞാലും ഇല്ലേലും ആ കിട്ടുന്നതും കൊണ്ട് പോയി തൃപ്തി കിടന്നോണം എന്ന അവസ്ഥയിൽ പോകേണ്ട മക്കളായിരുന്നു. എന്നാൽ ആ മക്കളെ ദൈവം ഓർത്തു. കാരണം കർത്താവിൻ്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഇറങ്ങിയ ഒരു ഭക്തൻ്റെ തലമുറയായിരുന്നു, ഒരു നീതിമാൻ്റെ തലമുറയായിരുന്നു. ആ തലമുറകൾ ഭിക്ഷപാത്രം എടുക്കുവാൻ എൻ്റെ ദൈവം അനുവദിച്ചില്ല. ദൈവം അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷയെ ഓർത്തു. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, ശുശ്രൂഷയ്ക്ക് വേണ്ടി ഇറങ്ങിയിട്ട് നിങ്ങളുടെ തലമുറകൾ ആഹാരമിറക്കുവാൻ മറ്റുള്ളവരുടെ മുൻപിൽ കൈനീട്ടുവാൻ എൻ്റെ ദൈവം അനുവദിക്കില്ലെന്ന് ഞാൻ ഈ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങളോട് പറയാം. വിശ്വസിക്കൂ, നീതിമാനായി ജീവിക്കുവാൻ തയ്യാറാകൂ, ശുശ്രൂഷ മുഖത്ത് നീതിയോടെ നിൽക്കൂ, ദൈവം വിളിച്ച അനുസരണത്തിന് പൂർണ്ണ തികഞ്ഞ അനുസരണത്തോടുകൂടെ നിൽക്കൂ. ദൈവമക്കളെ ശുശ്രൂഷിക്കുന്നതിൽ താല്പര്യമുള്ളവരായി തീരൂ. ദൈവദാസന്മാരെ ശുശ്രൂഷിക്കുന്നതിൽ താല്പര്യമായി തീരൂ. അത് നമ്മളോടുള്ള നീതിയായി ദൈവം കണക്കിട്ടാൽ നമുക്ക് മാത്രമല്ല നമ്മുടെ പിൻതലമുറകൾക്കും അതൊരനുഗ്രഹമാണ്. അങ്ങനെ ദൈവം നമ്മളെ എല്ലാവരെയും നമ്മുടെ കൂടാരങ്ങളിൽ ആ നിലയിലുള്ള ഒരു അനുഭവത്തിലേക്ക് ദൈവം നമ്മളെ ഉയർത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്ന് രാത്രി വചനം കേട്ട എല്ലാവരോടും കർത്താവിൻ്റെ നാമത്തിലുള്ള നന്ദിയെ ഞാൻ അറിയിക്കുന്ന ഒരു വാക്കിൽ നിങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചു കൊള്ളട്ടെ. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവായി, ഇന്ന് രാത്രിയിലും കൂടാരങ്ങളിൽ പാർത്തു എന്ന ഈ ശുശ്രൂഷയിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് പങ്കുകൊള്ളുവാൻ ദൈവം ഇടയാക്കിയ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളോട് ഇടപെട്ട വചനത്തിനായി സ്തോത്രം. നീതിമാന്റെ സന്തതി ആഹാരം ഇറക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല എന്ന് ദാവീദ് പറഞ്ഞതിൻ്റെ വെളിച്ചത്തിൽ കർത്താവേ, വചനത്തിൽ നിന്ന് ഞങ്ങൾക്ക് ചില നീതിമാന്മാരുടെ സന്തതികളെ, നീതിമതിമാരുടെ സന്തതികളെ കാണുവാൻ ഇടയാക്കിയതിനായി സ്തോത്രം. ഞങ്ങളുടെയും ജീവിതത്തിൽ അങ്ങനെയുള്ള അനുഭവങ്ങൾ പകർന്നു തന്ന് അനുസരണമുള്ളവരായി, ദൈവദാസന്മാരെ ശുശ്രൂഷിക്കുന്നവരായി, കഴിയുമെങ്കിൽ ഞങ്ങൾ തന്നെ ശുശ്രൂഷകന്മാരായി, കർത്താവിന് വേണ്ടി ശുശ്രൂഷകന്മാരായി തീർന്ന് അത് നിമിത്തം ഞങ്ങളുടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടുവാൻ, ഞങ്ങളുടെ കൂടാരങ്ങളിൽ ദൈവസാന്നിധ്യം അനുഭവിച്ച് അനുഗ്രഹിക്കപ്പെടുവാൻ ദൈവം ഇടയാക്കണം. അതിനായി അങ്ങയുടെ മക്കളെ എല്ലാവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നീതിമാന്മാരായി, നീതിമതികളായി ജീവിക്കാം. അത് നമ്മുടെ തലമുറകൾക്ക് അനുഗ്രഹമാകട്ടെ. ദൈവം നമ്മെ സഹായിക്കട്ടെ. ആമേൻ.